നമസ്കാരം. കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണ്, നമ്പർ വൺ ആണ് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വാഴ്ത്തുപാട്ടുകാർ പാടിക്കൊണ്ട് നടക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളും ഇതുതന്നെയാണ് പറയുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കെ ബി ഗണേഷ്കുമാർ, പത്തനാപുരം എം എൽ എ ആയ കെ ബി ഗണേഷ്കുമാർ, ഇതിനെല്ലാം വളരെ വിരുദ്ധമായ രീതിയിലാണ് എപ്പോഴും സംസാരിക്കുക. കുറേ കാലങ്ങളായി അദ്ദേഹം സർക്കാരിനെ വളരെ നിശിതമായി തന്നെയാണ് വിമർശിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, അതായത് ഭരണവർഗത്തെ പിന്താങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വാഴ്ത്തുപാട്ട് പാടി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ മന്ത്രിയാക്കിയേക്കാം, പക്ഷേ തനിക്ക് അങ്ങനെ തൻ്റെ വ്യക്തിത്വത്തെ പണയം വെച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ആവശ്യമില്ല. താൻ കാണുന്നതെന്തും, തനിക്ക് ശരി എന്ന് തോന്നുന്നതെന്തും താൻ വിളിച്ചു പറയും. തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് പത്തനാപുരത്തിൻ്റെ ശബ്ദം നിയമസഭയിൽ കേൾക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ആരോടെങ്കിലും ഒരു പ്രതിപത്തിയുമില്ല. തനിക്ക് ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും പ്രതിപത്തിയുണ്ടെങ്കിൽ അത് തൻ്റെ ജനങ്ങളോടാണ്, ജനസമൂഹത്തോടാണ്. ജനങ്ങളുടെ നന്മയ്ക്കുപരിയായി തന്നെ ഒരു സ്ഥാനമാനങ്ങളും തന്നെ സ്വാധീനിക്കുന്നില്ല, തന്നെ വ്യാമോഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ ദിവസത്തിൽ മന്ത്രി ശിവൻകുട്ടി, കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ, സദസ്സിലിരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഈ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായ രീതിയിൽ കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു സിനിമാ നടൻ കൂടിയായ കെ ബി ഗണേഷ്കുമാർ തൻ്റെ സിനിമാ അഭിനയങ്ങളും തൻ്റെ സിനിമയിലെ അനുഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് ആ പ്രസംഗത്തിൽ വളരെ രസകരമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത്, കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഗണേഷ്കുമാർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഗണേഷ്കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. നമുക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന റവന്യൂ വരുമാനത്തിൽ സർക്കാർ ചിലവഴിക്കുന്ന സാമ്പത്തികത്തിൻ്റെ 75% സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. ഈ ശമ്പളം കൊടുക്കുന്നതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാൻ വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, മറ്റ് ഇതര മേഖലയിലാവട്ടെ, കേരളം കഴിഞ്ഞ 50 വർഷം എവിടെ നിന്നിരുന്നുവോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളും പുരോഗമന പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗണേഷ്കുമാർ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഉൾപ്പെടെ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ളവർ കേൾക്കെയാണ് ഗണേഷ്കുമാർ കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി, വിദേശങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് കുട്ടികൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി എത്തും, കേരളത്തിൽ പഠിക്കുവാൻ വേണ്ടി കുട്ടികൾ നിരനിരയായി കേരളത്തിലേക്ക് വരും എന്നുള്ളതെല്ലാം. എന്നാൽ കേരളത്തിൽ നിന്നും ഏതാണ്ട് +2 കഴിയുന്ന വിദ്യാർത്ഥികൾ വരെ അന്യനാടുകളിലേക്ക്, മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിലേക്കോ ഇന്ത്യക്ക് വെളിയിലോ പോയി പഠിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, തൻ്റെ മറുപടികൾ കൃത്യമായ സ്ഥലത്ത് ചെന്ന് തറയ്ക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ്, അത്തരം ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗണേഷ്കുമാർ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. കേരളം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു കാരണവശാലും ഒരു പുരോഗമന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നു പറയുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA അങ്ങനെ പറയുമ്പോൾ അത് ഇടതുപക്ഷ സർക്കാരിന് നേരെയുള്ള വിരൽ ചൂണ്ടൽ തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഗണേഷ് കുമാറിന്റെ രസകരമായ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. യൂട്യൂബിൽ കയറി, ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടൊരു കാര്യം, എന്റെ അനുഭവമാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, യൂട്യൂബിൽ കയറി 2 പഴയ മലയാള സിനിമകൾ കാണാം. ബെഞ്ചമിൻ അച്ഛനും എബ്രാഹച്ചനും എംബാച്ചനും ഒക്കെ കാണുന്നുണ്ടെന്നില്ല, ഒരു അനാവശ്യ സിനിമയൊന്നുമല്ല. ഈ നാട് എന്ന് പറയുന്ന 82-81 കാലഘട്ടത്തിൽ പുറത്തു കിടങ്ങിയ ഐ വി ശശിയുടെ ഒരു സിനിമയുണ്ട്, ഇനിയെങ്കിലും എന്നൊരു സിനിമ. അത് ഐ വി ശശിയുടെ തന്നെയാണ്, ടി ദാമോദരൻ എഴുതി രണ്ട് പറഞ്ഞു, ദാമോദരൻ മാഷാണ് എഴുതി. ഈ 2 സിനിമ കണ്ടിട്ട് നമ്മൾ ഈ 50 വർഷം മോഹൻലാലും മമ്മൂട്ടിയുടെ സിനിമ വന്ന കാലത്തുള്ള സിനിമകളാണ്. ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് 50 വർഷത്തിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ, കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, അന്നുള്ള അതേ
വിഷയങ്ങളൊക്കെ ഇന്ന് കൊണ്ടിരിക്കുന്നത്. ഓനപ്പെട്ട് മണ്ഡല മന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഓർക്കേണ്ട കാര്യം, അതിലൊരു ടീച്ചർ പറയുന്നുണ്ട്, കുട്ടികളെല്ലാം സമരത്തിലായിരുന്നു, കുട്ടികളുടെ സമരം കഴിഞ്ഞ് വന്നപ്പോൾ ടീച്ചർമാരുടെ സമരത്തെ കുറിച്ച് ആലോചിക്കുക, ശമ്പള വർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ സീമ അഭിനയിക്കുന്ന ഒരു ഇനിയെങ്കിലും അവർക്ക് ഒരു കഥാപാത്രം, ഒരു ടീച്ചറാണ്. ടീച്ചർ പറയുന്നുള്ളൂ, നമ്മൾ എത്ര ദിവസം, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര ദിവസം ഓഫീസിൽ പോകും, നമ്മൾ അധ്യാപകർ എത്ര ദിവസം സ്കൂളിൽ പോകും, നമ്മൾ എത്ര ദിവസം പഠിപ്പിക്കുന്നു, നമുക്ക് കിട്ടുന്ന ശമ്പളം അത്ര. അന്ന് പറയുന്നത് ശമ്പളം 3000 രൂപ എന്നൊക്കെ കേട്ടോ, ഇപ്പം 30000 കുറഞ്ഞ അധ്യാപകർക്ക് ശമ്പളം ഇല്ല കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾ 3000 അന്ന് ആ സിനിമയിൽ 50 വർഷം പറയാം, നമുക്ക് 3000 രൂപ ശമ്പളം കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇപ്പം 30-35000 കുറഞ്ഞ ശമ്പളം ഇല്ല. പിന്നെ അങ്ങോട്ട് ഹയർ സെക്കൻഡറികളിൽ പോയാലും 1.5 ലക്ഷം രൂപ കുറഞ്ഞ ശമ്പളം ഇല്ല. ഈ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർമാർക്ക് ശമ്പളം കുറവാണെങ്കിൽ അവർക്ക് ആ പണി കൂടും. ഈ ഹയർ സെക്കൻഡറിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ശമ്പളം വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്നോട് വിളക്കം തോന്നരുത്. ഒരാളെയും വ്യക്തിപരമായി കണ്ടുകൊണ്ട് പറയുന്ന കേരള സർക്കാർ മാസ ശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നത് മൊത്തം ചെലവിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ചെലവ് മന്ത്രിമാര് കാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ വളരെ കഥ പറയുന്നില്ല. ഇതൊക്കെ വളരെ നിസ്സാരമാണ് ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങനെ അന്വേഷിക്കണം. മൊത്തം ശമ്പളത്തിന് വേണ്ടി കേരളത്തിലെ മൊത്തം ചെലവ് വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള ചെലവിനായി ഡ്രോ ചെയ്യുന്ന പണത്തിൻ്റെ 74% സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും. സർക്കാർ ജീവനക്കാർ എന്നോട് പെണ്ണം കണ്ട സത്യം പറയുന്നേ ഉള്ളൂ. അതിൽ അത് 74% 100 കണ്ടാൽ ആ മൊത്തം ശമ്പളം കൊടുക്കുന്നതിൻ്റെ 64% അധ്യാപകർ, സ്കൂൾ കോളേജ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കും. കേരളത്തിലെ ശമ്പളത്തിന് വേണ്ടി ഡ്രോയിങ്സിൽ സർക്കാരിൻ്റെ ഖജനാവിൻ്റെ ഡ്രോ ചെയ്യുന്നതിൽ 60% ഡ്രോ ചെയ്യുന്ന പൈസ മൊത്തം ചെലവിൻ്റെ 74%, അതിൽ നിന്നും ശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നതിൻ്റെ 64% കുഞ്ഞുങ്ങളെ, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ടീച്ചർമാർക്കും കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വെവിനടക്കമുള്ള ആൾക്കാർക്ക് തരാൻ വേണ്ടി സർക്കാർ ഉപയോഗിക്കുക. അതിന് തക്ക റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അധ്യാപകരോട് ചോദിക്കട്ടെ, ഏതോ ഒരു മന്ത്രി പണ്ടിറക്കിയ ഒരു ഉത്തരവിൽ 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ കുട്ടികൾ ജയിച്ച് 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 പോകും. ഈ കുട്ടിയുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങൾക്കോ രക്ഷകർത്താവിനോ ഈ കുഞ്ഞിനോ ഗവൺമെന്റിനോ എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ? എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ, ഞാൻ പഠിക്കുമ്പോൾ 40-42 കുട്ടികളാണ് ഒരു ക്ലാസ്, ഇപ്പോൾ അത്രയില്ല, ഇപ്പോൾ സ്ട്രെങ്ത് കുറച്ചിട്ടുണ്ട്, 60 വരെ വരുമുണ്ട്. ഈ കുട്ടികളുടെ നിലവാരത്തെ കുറിച്ച് നമുക്ക് വിലപ്പെട്ട നോക്ക്. ഞാൻ ആവർത്തിക്കുന്നതിന് നേരത്തെ ഒരു ദിവസം പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, ഈ 4 മാർക്ക് വാങ്ങിയ റിസൾട്ട് ജയിക്കാം എന്നുള്ളൊരു വിഷയം, 4 ചോദ്യത്തിന്റെ ഉത്തരം ശരിയായാൽ ജയിക്കാം എന്നുള്ളൊരു പരിപാടി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ A+ നേടിയവരെ ഞാൻ അഭിനന്ദിക്കണം. നിങ്ങൾ നന്നായി പഠിച്ചതുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്. നമ്മുടെ നാട്ടിൽ കൊണ്ടു നോക്കിയാൽ എല്ലാ സ്കൂളും 100% വിധിയാണ്. കാരണം എൻ്റെ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ മാനേജായ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ പരീക്ഷയ്ക്ക് എല്ലാം തയ്യാറായത് നമ്പരൊക്കെ ഇട്ട് ടെസ്റ്റും പോകുമ്പോൾ ബെഞ്ചൊക്കെ നിരത്തിയിട്ടു, സാർ അതിലേക്കാണ് പോകുന്നത്, ഒന്ന് കയറണേ പരീക്ഷ നടക്കുന്ന സമയത്ത് തോന്നി, പോവാത്ത നന്നായി പോയിരുന്നെങ്കിൽ ഞാൻ റിസൾട്ട് ജയിച്ചേ. പോയില്ല എന്നതൊരു ഭാഗ്യം. മാനേജർ എന്നുള്ള നിലയിൽ പോയിരുന്നെങ്കിൽ ഞാൻ റിസൾട്ട് ജയിച്ചേ. മന്ത്രി എന്നോട് വിഷമം തോന്നി, മന്ത്രിയെ പറ്റി മന്ത്രിയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥ. ഈ 2 സിനിമകൾ ഈ നാട് ഇനിയും വരും, ഈ 2 സിനിമകൾ കാണാൻ 50 വർഷം. ഞാൻ ഈ 2 ദിവസം മുമ്പേ ഒരു വിദേശ യാത്രയിൽ ഉള്ളതിരുന്ന TVയിൽ ചുമ്മാ കണ്ടതാണ്, യൂട്യൂബിൽ ഈ 2 സിനിമ വെറുതെ ഒന്ന് കണ്ടു. ഈ 50 കൊല്ലം കുറഞ്ഞ സിനിമയിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഈ 2023 ഈ ജൂലൈ മാസത്തിൽ ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നറിയാം. നമ്മൾ 50 കൊല്ലം കൊണ്ട് എങ്ങോട്ട് പോയില്ല എന്നുള്ള സത്യം നമ്മൾ അതിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഇന്നും ഉണ്ട്, ഒരുപാട് കുഴപ്പങ്ങൾ. നമ്മള് കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ള നിലയിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ മാറ്റുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണമെന്നുള്ള വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 220 ദിവസം എന്നുള്ളത് വേണ്ടതാണ്, അതാണ് കണക്കി പറഞ്ഞേക്കേണ്ടത്. പക്ഷെ 210 ആക്കിയപ്പോൾ തന്നെ അങ്ങനെ തിന്നാൻ വേണ്ടി, അതായത് 205 ആക്കി കൊടുക്കും. ആർക്കാണ് നഷ്ടം? 360 ദിവസം ശമ്പളം വാങ്ങുന്ന അധ്യാപകൻ 210-220 ദിവസം പഠിപ്പിക്കാൻ പോയില്ലെങ്കിൽ ലജ്ജ ആർക്കാണ്? നാട്ടുകാർക്കല്ല, അവർക്ക് തന്നെയാണ്. ഞാൻ അധ്യാപകർ എന്നെ ഒരു പിണക്കം എന്ന് പറയാം, ഉള്ള കാര്യം പറയാം. നല്ല സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നവർ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, പോലീസുകാരൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, പോലീസുകാർക്ക് എല്ലാ ദിവസവും രാത്രി ചെയ്യുന്നപ്പോൾ അവർക്ക് ഈ ശമ്പളം കിട്ടും. ഹയർ സെക്കൻഡറി അധ്യാപകന്റെ ശമ്പളത്തിന്റെ 1/10 ഒരു പോലീസ് സിവിൽ പോലീസ് ഓഫീസർക്കില്ല. പക്ഷെ ജോലി എങ്ങനെയാ? അവിടെ പോയിട്ടല്ലേ പറയട്ടെ, ജോലി സമയം എത്ര ഇഷ്ടപ്പെട്ടുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്? കേട്ടോ, എപ്പോൾ വിളിക്കുന്നു അപ്പോൾ പോകണം, ഉച്ചയ്ക്ക് ചോറ് വന്നാൽ ഉണ്ണാം, ഹോട്ടലിൽ കയറി ഉണ്ണാൻ പോയാൽ ചിലപ്പോൾ തുപ്പി തെറിക്കും. അതുകൊണ്ട് അവിടെ തന്നെ സെക്രട്ടേറിയറിന് മുമ്പ് ഇങ്ങനെ വടിയില്ലാത്തയും പിടിച്ച് നിൽക്കണം. അവരെ ശമ്പളം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകർ കിട്ടുന്നതിൻ്റെ
ആളൊന്നു പോലും ഇല്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ചെയ്യുന്ന ജോലിക്ക് അധ്വാനത്തിനല്ല കൂലി. ഹയർ സെക്കൻഡറി അധ്യാപകരെ പോട്ട്, കോളേജ് അധ്യാപകരെ കാര്യത്തിലോട്ട് ശമ്പളം കേട്ടാൽ നമ്മൾ ബോധം കെട്ടുന്ന ആളുകൾ പഠിപ്പിക്കാന്ന് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഇത്ര കുഞ്ഞുങ്ങൾ ഈ ജയിക്കണ്ട എന്നുള്ള വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിമാർ